माधव जय कुंज बिहारी गोपी जन वल्लभा जय गिरिवर धारी जय गिरिवर धारी जन वल्लभा जय गिरिवर धारी जय गिरिवर धारी यशोदनंदन व्रज जन रंजना 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 यशोद यशोदनंदन व्रज जन रंजना यमुन तीरावन चारी यमुन तीरावन चारी जय राधा माधवा जय कुंज बिहारी जय राधा माधव कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 राम हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे हरे
Hare Rama, Hare Rama, Rama Rama, Hare Hare. Krishna Krishna Hare 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 Rama Hare Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 श्रील प्रभुपाद की जय रुक्मिणी द्वारकाधीश भगवान की जय द्वारका धाम की जय हरे कृष्ण नाला रावले नम्मला सोमनाथ सोमनाथ पोव गया न सो रावले मूल द्वारका एन्नोरे स्थलत्ता दायद മൂൽ ദ്വാരക ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ദ്വാരക ഉണ്ടാകാനുള്ള കാരണം 17 തവണ രാജാവ് യുദ്ധമെടുത്തു മഥുരാപുരിക്ക് നേരെ ആരാണ് ജരാസന്ധൻ ഓരോ പ്രാവശ്യവും യുദ്ധത്തിൽ കോടാനുകോടി ആൾക്കാരാ കൊല്ലപ്പെടുന്നത് ഭൂമിയിൽ ഇന്ന് വരെയും ഇങ്ങനെ ദുരന്തങ്ങളും ക്രൂരതയും നടന്നിട്ടുള്ളത് ആരോ ചിലർ വിരലിലെണ്ണാവുന്ന ആൾക്കാരുടെ സ്വാർത്ഥത കൊണ്ടാണ് ഇത്രയും നടന്നിട്ടുള്ളത് ചരിത്രത്തിലുണ്ടായ യുദ്ധം രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വഴക്കും ഇതെല്ലാം തന്നെ വിരലിലെണ്ണാവുന്ന ചില വ്യക്തികളുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് ഭഗവാൻ വിചാരിച്ചു ഈ ഒരു ജരാസന്ധന്റെ സ്വാർത്ഥത കാരണം എത്ര കൂടാനുകൂടി നിഷ്കളങ്കമായ യോദ്ധാക്കളാണ് ഇതിന് കൊല്ലപ്പെടുന്നത് 17 വട്ടം തോറ്റിട്ടും അദ്ദേഹത്തിന് ആ മനുഷ്യന് ബുദ്ധി വരുന്നില്ല വീണ്ടും 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 യുദ്ധം സൈന്യം ഒരുക്കിക്കൊണ്ടേ വരും ആദ്യം കുറച്ചു കാലം രുക്മിയെ കൂട്ടുപിടിച്ചു ഇന്നിരാ ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം രുക്മിക്കും ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഭഗവാന്റെ അടുത്ത് എന്തുകൊണ്ടാ രുക്മിക്ക് എന്താ ദേഷ്യം തൻ്റെ സഹോദരിയെ കൊണ്ടുപോയത് കൊണ്ട് അപ്പൊ ജരാസന്ധനും രുക്മിയും കൂട്ടുകൂടി 17 തവണ അവസാനം രുക്മി പകുതിയിലിട്ടിട്ട് പോയി 17 തവണ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഭഗവാൻ വിചാരിച്ചു ഇതെന്താ അത് എത്ര വട്ടം ഈ ഭൗതിക ലോകവും അതുപോലെ തന്നെയാണ് ഭഗവാനെ മറന്ന് ഈ ലോകത്തിൽ വിജയപ്രാപ്തി നേടാം എന്ന് വിചാരിച്ചാൽ നടക്കേയില്ല കാരണം ഇത് മായാലോകമാണ് ഭഗവാനെ മറന്ന് സ്വയം ആസ്വദിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സ്ഥലമാണ് നമ്മളെല്ലാവരും ഒരു കാലത്തിൽ ഭഗവാനോടൊപ്പം വൈകുണ്ഠത്തിൽ തന്നെ ആയിരുന്നു അവിടെ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് അതെന്താ നിങ്ങൾ മാത്രം ഇവിടെ ആസ്വദിക്കുന്നേ ഞങ്ങൾ ഇതുപോലെ ആസ്വദിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഈ ലോകത്തിൽ അത് നടക്കുകയില്ല അതിനുവേണ്ടി ഞാൻ വേറെ ഒരു ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച് തരാം വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മളെല്ലാവരും ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി വന്നവരാ
ആരെങ്കിലും വിചാരിക്കുന്നു രാവിലെ എണീറ്റിട്ട് ഓ കുറച്ച് വിഷമിച്ചാൽ കൊള്ളാമായിരുന്നു, കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടാൽ കൊള്ളാം, ആരെങ്കിലും എന്നെ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? രാവിലെ കണ്ണു തുറന്നാൽ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എൻ്റെ സന്തോഷം എവിടെ? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇഷ്ടമുള്ളത്, അതിലൊരു സുഖം. ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പോഴും ഇഷ്ടമുള്ളത്, അതിലൊരു സുഖം. ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടത്, ഇല്ലാത്തത് ശപിച്ചുകൊണ്ടേ ചെയ്യും അല്ലേ. എല്ലാവരും രാവിലെ തൊട്ട് രാത്രി കുടുംബത്തിനകം ബന്ധങ്ങൾക്കകം എൻ്റെ സുഖമെവിടെ, എൻ്റെ സുഖമെവിടെ, എൻ്റെ സുഖമെവിടെ, എൻ്റെ സുഖമെവിടെ. എത്ര പേർക്കാണ് അത് കിട്ടുന്നത്? ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേരാ ഭൗതിക ജീവിതത്തിൽ 100% തൃപ്തരായി കഴിയുന്നു? ഒരു വിഷമവും എനിക്കില്ല, ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ആരുമേ ഇല്ലേ. ശരി, 100% പോട്ടെ, 90% സുഖം, 10% ദുഃഖം എത്ര പേരുണ്ട്? അതും ഇല്ല. 80% സുഖം, 20% ദുഃഖം അതെത്ര പേരുണ്ട്? അതും ഇല്ലേ. 50% സുഖം, 50% ദുഃഖം അത്? അപ്പ, കുറെ പേരുണ്ട്. 80%, 90% സുഖം, 10%, 20% ദുഃഖമുള്ള ഒരു ജീവിതമാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങളെ കൂടെ ആശ്രമത്തിൽ വന്ന് ചേർന്നാൽ മതി. കുറച്ച് ഉണ്ട്, ചെറിയ ചെറിയ ദുഃഖമേ ഉള്ളൂ. എന്താണ്? മുണ്ട് അലക്കി ഉണക്കി വെച്ചാൽ രാവിലെ കാണൂല, കാരണം എല്ലാം കാവിയിട്ട ബ്രഹ്മചാരിമാരാ. ഇതിൽ മടിയും ബ്രഹ്മചാരിയും ഉണ്ട്, മടിയില്ലാത്തവരും ഉണ്ട്. എല്ലാം ഒരേ കളറായതുകൊണ്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവും. ഞങ്ങളുടെ ആശ്രമത്തിലുള്ള പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ഒരു ബ്രഹ്മചാരിക്ക് വണ്ടിയിൽ പെട്രോൾ നിറച്ച് വെച്ച അടുത്ത ആൾ വണ്ടി എടുത്തുകൊണ്ട് പോവും. ഇങ്ങനത്തെ അല്ലാതെ കടബാധ്യത, മാസാമാസം ബാങ്കിൽ ലോൺ അടയ്ക്കണം, വീട് 20 ബാങ്കിൽ ലോണാണ്, വിവാഹം കഴിച്ച് ഭാര്യയെ സഹിക്കണം, 2 കുഞ്ഞുങ്ങൾ, അത് 2 പെൺമക്കളായി, ഇവരെ എപ്പോൾ കെട്ടിച്ചയക്കും, ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ആരെങ്കിലും കാൻഡിഡേറ്റ്സ് ഉണ്ടോ ചേരാൻ? ആരുമില്ല. ആർക്കും മലയാളം മനസ്സിലായില്ല അല്ലേ. കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങൾ ആശ്രമത്തിൽ സ്ത്രീകളെ എടുക്കാറില്ല, അതാണ് പ്രശ്നം അല്ലേ. ലേഡീസ് ആശ്രമം പ്രത്യേകം തുടങ്ങാം. അത് തുടങ്ങാൻ പറ്റില്ല, കാരണം സ്ത്രീകൾക്ക് സന്യാസം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാവി സാരി കൊടുത്താൽ അതിൽ താഴെ ഗോൾഡ് ബോർഡർ വെച്ച് തച്ചുകളായി, അപ്പം അതുകൊണ്ട് അവർക്കത് പറ്റില്ല. പക്ഷേ ഇത് ഒരു കണക്കിൽ ഇക്കരയ്ക്ക് അക്കരെ പച്ച പോലെയാണ്. ഏത് അവസ്ഥയിൽ നിന്ന് 100% ഭഗവാനെ ആശ്രയിച്ച് ആ സുഖം കണ്ടെത്താനുള്ള ട്രിക്ക്, രഹസ്യം ഒരു ഭക്തൻ പഠിക്കുമോ, അദ്ദേഹത്തിന് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്ന വ്യത്യാസമേയില്ല. അത് പഠിക്കാനറിഞ്ഞ ഒരാൾക്ക്, രാവിലെ മഹാദേവനെ കുറിച്ച് പറഞ്ഞില്ലേ, മഹാദേവൻ എന്ത് പേരാ പറഞ്ഞത് രാവിലെ? നിരഞ്ജൻ. ഉള്ളുകൊണ്ട് പൂർണ്ണമായി തൃപ്തി അനുഭവിക്കുന്ന ഒരു വ്യക്തി. സുഖം പുറത്ത് തേടുമ്പോഴാണ് പലപ്പോഴും നിരാശ വരുന്നത്. സുഖം ഉള്ളിൽ തേടുന്ന ഒരാൾക്ക് നിരാശ വരില്ല. ഉള്ളിൽ എങ്ങനെയാ തേടുക? ഭഗവാനെ ആശ്രയിച്ച് തേടുക. ഇപ്പൊ നമ്മുടെ സംഘാടകർ പ്രഭു ഉണ്ട്. ഇന്നലെ ആ പ്രഭു എന്തോ ശരിക്കും ചെയ്തില്ല, ഞാൻ പറഞ്ഞു ഇത് ശരിയായില്ല. ആ പ്രഭു പറഞ്ഞു എത്ര ചെയ്താലും അപ്രീസിയേഷനേ കിട്ടൂല, ഈ ലോകത്ത് കിട്ടൂല. മനസ്സിലായില്ലേ? അമൽ പ്രഭു ഇവിടെ കാണാനില്ലെന്നോ? എത്ര 90% ശരിയായിട്ട് ചെയ്താലും നല്ലത് പറയൂല. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാ, 10% എന്തിന് ശരിയായി ചെയ്തില്ല. ഭൗതിക ലോകത്തിൽ സുഖമന്വേഷിച്ചാൽ, പ്രീതി അന്വേഷിച്ചാൽ,
നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കണം, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ സ്വീകരിക്കണം, എന്നെ ഇത് ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ നിരാശയേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാവരും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. ഭർത്താവ് കഴിച്ചുകൊണ്ടിരിക്കും, ഭാര്യ വിളമ്പിക്കൊണ്ടിരിക്കും, എങ്ങനെയുണ്ട്, അവർ അദ്ദേഹം ഉണ്ടാവില്ല, അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കും. ഇവർ വീണ്ടും ചോദിക്കും, എങ്ങനെയുണ്ട് ഇത്, എന്ന് ഉണ്ടാക്കുന്നതിൽ ഇന്ന് എന്താ പ്രത്യേകത, എങ്ങനെ ഉണ്ടെന്ന് പറയും, കൊള്ളാം, അതൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ പോ, എന്താ പ്രശ്നം. എല്ലാവർക്കും അംഗീകാരം വേണം അല്ലേ, ഇവർ ചെയ്തു. കല്യാണ കുറിയിലൊക്കെ ഇൻവിറ്റേഷനിലൊക്കെ താഴെ ക്ഷണിക്കുന്നവർ സോമശേഖരൻ നായർ, പത്മാവതി അമ്മ, മാസ്റ്റർ അർജുൻ, മാസ്റ്റർ ബിജു, ജനിച്ച 3 മാസം കുട്ടിയുടെ പേര് വരെ വെച്ചേക്ക്. അംഗീകാരം എല്ലാവർക്കും വേണം. ചില സമയം കുഞ്ഞുങ്ങൾ പോലും 3 മാസം 6 മാസം കുഞ്ഞ് നിലത്തി കിടത്തിയിരിക്കും, അത് കരയും, വെറുതെ കരയും, വിശന്ന് കരയുന്നതല്ല, വെറുതെ കരയും. എന്തിനാണ്, എല്ലാവരും സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, കൈ തൂക്കി ഉടനെ നിർത്തും. അതിന് വരെ അറ്റൻഷൻ വേണം. ഈ ഒരു ത്വര, എന്നെ ലോകം അംഗീകരിക്കണം, എന്നെ എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ ചെയ്യുന്നതിന് എല്ലാവരും അംഗീകരിക്കണം, ഇനി ഞാൻ തെറ്റ് ചെയ്താൽ പോലും അത് സാഹചര്യ കാരണമാണെന്ന് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കണം, എന്നെ എന്താ എല്ലാവരും മനസ്സിലാക്കാത്തത്, ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല. എന്നെ 100% മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ഹൃദയത്തിനുള്ളിലുള്ള പരമാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കെങ്കിലും സാധിക്കോ? ഒരു പ്രഭു പറഞ്ഞു, 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് എൻ്റെ ഭാര്യയെ മനസ്സിലായില്ല, ബ്രഹ്മാവിനെ മനസ്സിലായില്ല, പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവും? പണ്ടൊക്കെ ഭ്രാന്തരെ കണ്ട ഉടനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തെരുവിൽ ഡ്രസ്സൊക്കെ കീറിയിട്ട് താടിയും ജടയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭ്രാന്തരെ കണ്ടറിയാം, ഇയാൾക്ക് ഭ്രാന്താണെന്നറിയാം. ഇന്ന് കൂടെ താമസിച്ച് 10 കൊല്ലം കഴിഞ്ഞ്, ഓ ഇതിന് ഭ്രാന്തായിരുന്നല്ലേ, 10 കൊല്ലം കഴിഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ഭ്രാന്തും കൊറോണ പോലെ ഭയങ്കര രഹസ്യമായിട്ടാണ് വരുന്നത്. എല്ലാവരും ഈ ലോകം തന്നെ അങ്ങനെയാണ്, ഈ ഒരു മനസ്സിനകത്തുള്ള ശൂന്യതയെ നിറയ്ക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ, ആത്മതൃപ്തി തരാൻ കൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഗീത പറയുന്നു, യത് കരോഷി യത് അസ്നാസി യത് ജുഹോസി തദാസി യത് പിന്നെ തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. അർജുന, നീ എന്ത് ചെയ്താലും, എന്ത് കഴിച്ചാലും, എന്ത് ഭുജിച്ചാലും, എന്ത് കർമ്മം ചെയ്താലും എന്നെ എനിക്ക് തപസ്യയായി അർപ്പിച്ച് ചെയ്താൽ, എന്നാൽ മാത്രമേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തീർത്ഥയാത്രയിൽ വരുന്നത്. ഇന്ന് എന്ത് ഡേ ആണ്? എന്ത് ഡേ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇന്ന് എന്ത് ഡേ ആ? തേഴ്സ്ഡേ ആ? വെനസ്ഡേ ആ? എത്ര പേർക്ക് സത്യത്തിൽ ഇന്ന് എന്ത് ഡേ ആണെന്ന് കണക്ക് മറന്നുപോയി അല്ലേ? പലർക്കും മറന്നു. എന്തുകൊണ്ടാ? നമ്മൾ ഈ ഭൗതിക സ്വാധീനത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുക. കേരളത്തിലാണെങ്കിൽ എപ്പോഴെങ്കിലും മറക്കൂ? ഇന്ന് ചൊവ്വയാ, ബുധനാ, വ്യാഴൻ, നമുക്ക് മറക്കൂ? കറക്റ്റ് ഓർമ്മയുണ്ടാകും അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോ ഇന്ന് ചൊവ്വയാണോ തിങ്ക ആലോചിക്കേണ്ടി വരുന്നു. മിഞ്ഞാന്ന് വന്ന് ഇറങ്ങി, അന്ന് ശനി, ഞായർ, ഇന്ന് തിങ്കൾ, ഇന്ന് ചൊവ്വ. നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടി മറന്നുപോയി. എന്തുകൊണ്ടാ? ഇതിന്ന് തന്നെ മനസ്സിലാക്കാം, ഭൗതിക സ്വാധീനമില്ല. കാരണം ഇന്ന് ഈ 2 ദിവസമായിട്ട് നമ്മൾ കൂടുതലും ദ്വാരകാധീശ്, രുക്മിണി ഇത് മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളെ വീട്ടിലാണെങ്കിൽ അത് ശരിയായില്ല, ഇത് ശരി, രാവിലെ ഉണ്ടാക്കണം, രാവിലെ എണീറ്റ കൺഫ്യൂഷൻ, ഇന്ന് എന്തുണ്ടാക്കി, ഇഡലി ഉണ്ടാക്കോ, ദോശ ഉണ്ടാക്കോ, ചമ്മന്തി, ആലോചിച്ച് 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 1 മണിക്കൂർ പോയി, അവസാനം എന്ത് ചെയ്തു, ഇഡലി 2 ഇഡലി പൊടിയും തന്നുവിടും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെ തീർത്ഥയാത്ര വരുമ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വര ചിന്ത അധികമായി, ഈശ്വര ബോധം വർദ്ധിച്ച് ഭൗതിക ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കുറയുന്നു. ഇവിടെ നമുക്ക് ഭൗതിക അഭിലാഷം വലുതായിട്ട് തോന്നുന്നില്ല.
അല്ലേ? ഇതേ നാട്ടിലാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്ന അപ്പോൾ രാവിലെ എണീറ്റ് ഈ ഡ്രസ്സ് ഇടണോ ആ ഡ്രസ്സ് ഇടണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഇവിടെ അങ്ങനെയല്ല, ബാന്ന് നടക്കും, കുഴപ്പമില്ല. ആ ആഗ്രഹങ്ങളാ ഇതെല്ലാം കുറയുകയാണ്. അപ്പം നിരന്തരം ഇതുപോലെ ഈശ്വരൻ്റെ ധാമത്തിൽ പോവുകയും ഈശ്വര ചിന്തയും വരുമ്പോൾ നമ്മുടെ ലൈഫെല്ലാം കൊപ്ര തേങ്ങയുടെ ആ ഫൈനൽ സ്റ്റേജില്ലേ, കരിക്ക് തേങ്ങ കൊപ്ര, കരിക്കായിരിക്കുമ്പോൾ എത്ര ഇളക്കിയാലും കുറച്ച് ഒട്ടിയിരിക്കും, ഭൗതിക ആഗ്രഹം എപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കും കരിക്ക് സ്റ്റേജിൽ. തേങ്ങയാകുമ്പോൾ ഒട്ടിയിരിക്കും, ഒന്ന് ബലം പ്രയോഗിച്ചാൽ വരും. കൊപ്രയാകുമ്പോഴോ അത് ഷെല്ലിനകത്താണ്, പക്ഷെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. അതുപോലെ ഈ കൂട്ടിനകത്ത് ജീവൻ കാണും, പക്ഷേ ഈ കൂടുമായിട്ട് ഒരു ബന്ധമില്ല. കൂട് പൊട്ടുമ്പോൾ അന്തേ നാരായണ സ്മൃതി, ഈശ്വരന്റെ തൃപാദത്തിൽ പോകും. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതേർ സ്വഭാവ കരോമി അന്യേ സകലൻ പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി. അപ്പൊ ഇവിടെയൊക്കെ വരുന്നത് ഭഗവത് ലീലകൾ കേൾക്കാനും അത് കാരണം അറിഞ്ഞോ അറിയാതെയോ ഭൗതിക സ്വാധീനം കുറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുണ്യ സ്ഥലത്തൊക്കെ വരുന്നത്. ഗോമതി സ്നാനം എല്ലാവരും ചെയ്തോ? ഗോമതി സ്നാനം ഇതെല്ലാം ഭഗവാൻ അനേകം അനേകം വർഷം ഇവിടെ പത്നിമാരോടൊത്ത് കഴിഞ്ഞതാ. രുക്മിണി ദേവിയുടെ വിവാഹം വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്തു. ബ്രാഹ്മണ വിവാഹമാണോ ക്ഷത്രിയ വിവാഹമാണോ ഗന്ധർവ വിവാഹമാണോ ഏത് വിവാഹമാണ്? ക്ഷത്രിയ വിവാഹം. ജാമ്പവതി, രണ്ടാമത്തെ പത്നി ജാമ്പവതി. സത്രാജിത്ത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ സത്രാജിത്ത് രാജാവിന് വലിയ സൂര്യദേവന്റെ ഉപാസകനാണ് ഈ സത്രാജിത്ത് രാജാവ്. സൂര്യദേവന്റെ ഉപാസകൻ, ദിവസവും സൂര്യനെ പൂജിക്കും. അങ്ങനെ സൂര്യദേവൻ പ്രസന്നനായി ശമന്തകമണി തന്നു. ആർക്ക്? സത്രാജിത്തിന്. ദിവസവും 300 തോല സ്വർണം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു തോല 10 ഗ്രാം ആണെങ്കിൽ 3000 ഗ്രാം, അപ്പോൾ ഒരു ദിവസം 3 കിലോ സ്വർണം വെറുതെ കിട്ടും, ദിവസവും കിട്ടും. അപ്പൊ സത്രാജിത്തിന്റെ രാജ്യം മുഴുവനും സ്വർണം കൊണ്ട്. അതുമാത്രമല്ല, ഈ ശമന്തകമണി സത്രാജിത്ത് ഇട്ടിട്ട് നടക്കുമ്പോൾ ആൾക്കാരെല്ലാം സൂര്യൻ പ്രത്യക്ഷമായ പോലെ തേജസ്വിയായി. ഈ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും പണത്തിനോട് വെറുപ്പുള്ളവരുണ്ടോ? പൈസ എനിക്ക് ഇഷ്ടമേ ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കേ വേണ്ട, എൻ്റെ വീട്ടിൽ അലമാറയിലുള്ളതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോ. പണത്തിനോട് വെറുപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമേ ഇല്ലേ. പണത്തിനോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അതും ആരുമില്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് പൈസയോട് എല്ലാ. പിന്നെ ആധ്യാത്മിക സത്സംഗത്തിൽ പറയും എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറയും. എല്ലാവർക്കും പണത്തിനോട് ഇഷ്ടമാണ്. പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു മായ. എങ്ങനെയെന്ന് വെച്ചാൽ, ലക്ഷ്മി ദേവി ചഞ്ചലയ, ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കില്ല. ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ 4 തലമുറകൾക്ക് അധികമായി പണം ആരുടെ കയ്യിലും നിന്നിട്ടില്ല ഇന്ന് വരെ. ആദ്യത്തെ തലമുറ അധ്വാനിച്ച് കാശുണ്ടാക്കും, രണ്ടാമത്തെ തലമുറ പ്രസ്റ്റീജ് നോക്കും. പ്രസ്റ്റീജിന് എന്താ പറയാ മലയാളത്തിൽ? അഭിമാനം, പ്രസ്റ്റീജ്, ഞങ്ങൾ പൈസക്കാരാ. മൂന്നാമത്തെ തലമുറ ആസ്വദിക്കും, നാലാമത്തത് അടിച്ചു തൂർത്താക്കി തെരുവിലെത്തും. ഏത് വലിയ ധനാട്ടിയന്മാരായ കുടുംബത്തിനെ വേണം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു നോക്കിക്കോളൂ. രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ബില്യണേഴ്സ്, മില്യണേ, എന്ത് വേണമെങ്കിൽ മനസ്സിൽ ചിന്തിച്ചോളൂ. 4 തലമുറയ്ക്ക് അധികം അവരെ കയ്യിൽ പണം നിൽക്കില്ല. ആദ്യം അധ്വാനിക്കും, രണ്ടാമത്തെ തലമുറ അഭിമാനിക്കും, മൂന്നാമത്തെ തലമുറ ആസ്വദിക്കും, നാലാമത്തത് അടിച്ചു കളയും, വീണ്ടും തെരുവിലെത്തും, വീണ്ടും സൈക്കിൾ ഒന്നേ ഇരുന്ന്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ മാധവ
സച്ചിദാനന്ദനാർ. മേലെ ഉള്ളവർ താഴെ വരും, താഴെ ഉള്ളവർ മേലെ പോകും. പക്ഷേ ലക്ഷ്മി ശാശ്വതമായി നിവസിക്കും എവിടെ? നാരായണനെ സ്തുതിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ഉണ്ടാകും. നാരായണനെ നിരന്തരം സ്തുതിക്കുകയും ഭക്തിപൂർവം ഭജിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാ. എൻ്റെ ഭർത്താവ്, എൻ്റെ പതി, ഭൂപതി, എൻ്റെ പതിയെ വന്ന് ഇവർ സ്തുതിക്കുന്നു. ആ വീട്ടിൽ നിരന്തരമായിരിക്കും. ഈ രഹസ്യം സത്രാജിത്തിന് മനസ്സിലായില്ല. കഴുത്തിൽ സ്വന്തം മകളാ ലക്ഷ്മി, ഭൂമിദേവിയാണ് മകളായി ജനിക്കുന്നത്. ആർക്ക്? സത്രാജിത്തിന്. മകളുടെ പേരെന്താ? സത്യഭാമ. പക്ഷെ ഇതറിയാതെ ഈ ശമന്തകമണിയെ കഴുത്തിലിട്ടുകൊണ്ട് പണം 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 എന്ന് ആർത്തി പിടിച്ച് നടക്കുകയാണ്. വിഷ്ണു പുരാണത്തിൽ ഒരു കഥയുണ്ട്, ഭൗതിക ലോകത്തിൽ ഒരാൾ ഇതുപോലെ പൈസ പൈസ പൈസ. അപ്പൊ ലക്ഷ്മി അദ്ദേഹത്തിനെ അനുഗ്രഹിക്കും. ഒരു തെറ്റായ ഒരു ആചാരം ഹിന്ദുക്കളുടെ ഇടയ്ക്കുണ്ട്. പലരുടെയും വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗണപതി, ലക്ഷ്മി, സരസ്വതി ഇത് മൂന്ന് മാത്രം വെച്ച് ഫോട്ടോ വെച്ച് പൂജിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഉണ്ടല്ലേ. ഗണപതി ഒരു സൈഡ്, ലക്ഷ്മി ഇനി ഒരു സൈഡ്, സരസ്വതി. പണം വേണം, തടസ്സമില്ലാതെ ജീവിതം വേണം, വിദ്യയും വേണം. ലക്ഷ്മി പതി വേണ്ട, ആരും വേണ്ട. ഇതെങ്ങനെയാ വെച്ചാൽ രാവണനെ പോലെയാണ്. രാവണൻ എന്ത് ചെയ്തു? രാമനെ കൊണ്ടുപോകാതെ സീതയെ മാത്രം തട്ടിക്കൊണ്ടുപോയി. മഹാമണ്ഡൻ രാമനെയും കൂടെ തട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. രാമനെ വിട്ടിട്ട് ആരെ മാത്രം കൊണ്ടുപോയി? നമ്മളെല്ലാവരും രാവണന്മാരാ. എങ്ങനെ? നാരായണ, നീ എൻ്റെ വീട്ടിൽ വരല്ലേ, ഭാര്യയെ മാത്രം എനിക്ക് താ. ലക്ഷ്മി പണം മാത്രം. അത് ശരിയാ, ആസുരിക ചിന്തയാണത്. ഇതുകൊണ്ട് ലക്ഷ്മിയെ മാത്രം പൂജിക്കുന്നത് തെറ്റ്. ഹനുമാനെ മാത്രം ആരാധിക്കുന്നത് തെറ്റ്. ലക്ഷ്മി എങ്ങനെ പൂജിക്കണം? നാരായണ സമേതനായി പൂജിക്കണം അല്ലേ. എവിടെയെങ്കിലും സീതാദേവി ഒറ്റയ്ക്ക് പൂജിക്കൂ, രാധാറാണിയെ ഒറ്റയ്ക്ക്. രാധാകൃഷ്ണ, സീതാറാം, ലക്ഷ്മി നാരായണ, അങ്ങനെയാണ് പൂജിക്കുന്നത്. അതേപോലെ ഹനുമാനെയും ഒറ്റയ്ക്ക് ചെയ്യുന്നത് പൂർണ്ണമാകില്ല. ഹനുമാൻ എങ്ങനെ ചെയ്യണം? സീതാറാം ലക്ഷ്മണ ഹനുമാൻ റാം ദർബാർ, അങ്ങനെ വേണം പൂജിക്കാൻ. ഒറ്റയ്ക്ക് ഹനുമാനെ പൂജിച്ചാൽ ഹനുമാൻ പോലും പ്രസന്നനാകില്ല. അതുകൊണ്ടാണ് വൈഷ്ണവ ആചാര്യന്മാർ ഹനുമാൻ ചാലീസയെ പൂർണ്ണമായി അംഗീകരിക്കാത്തത്. ഹനുമാൻ ചാലീസ നല്ലതാണ്, പക്ഷെ വൈഷ്ണവ ആചാര്യന്മാർ മുഴുവനും അതിനെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാ? രാമനെ സ്തുതിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ലക്ഷ്മി മാത്രം പണം മതി, പണം മതി, പണം മതി, നാരായണൻ വേണ്ട. സത്രാജിത്തിന്റെ ചിന്ത ഇതായിരുന്നു. അപ്പോ മറ്റുള്ളവരുടെ കയ്യിൽ ഇല്ലാത്തത് തൻ്റെ കയ്യിലായപ്പോ ലോകമേ അസൂയാലുക്കളായി മാറി. ഇതൊരു വലിയൊരു സൈക്കോളജിയാണ്. നമുക്കാർക്കും ദ്വാരകാധീശന്റെ ദർശനം കിട്ടിയില്ല, വിഷമമുണ്ട്. പക്ഷെ നമ്മൾ രണ്ടു പേർക്ക് മാത്രം കിട്ടി, 98 പേർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും വിഷമം? കൂടോ കുറയോ? കൂടോ കുറയോ? ആരെങ്കിലും വിചാരിക്കോ, ഓ അവർക്കെങ്കിലും കിട്ടിയല്ലോ, ഞങ്ങളുടെ പ്രതിനിധികളായ അവർ രണ്ടുപേരെ ഞങ്ങൾ മനസ്സുകൊണ്ട് കാണും, അങ്ങനെ ആരെങ്കിലും വിചാരിക്കോ? ഇല്ല, എല്ലാരും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു, മാതാജി കിട്ടിയോ, ഹരേ കൃഷ്ണ, ഉള്ളിലും ഭാവി എന്നൊക്കെ വിചാരിക്കും അല്ലേ. അസൂയ കൂടോ അല്ല ഭക്തി കൂടോ? സ്വാഭാവികമായിട്ടും അസൂയ. ഇതാണ് നമ്മൾ എത്ര ഗോമതിയിൽ കുളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ, അസൂയ വർദ്ധിക്കത്തേ ഉള്ളൂ. ഇത് സത്രാജിത്തിന് മനസ്സിലായില്ല. ശമന്തകമണി കൊണ്ട് സർവത്ര ഐശ്വര്യം ആകർഷിച്ചു കൊണ്ടേവരാണ്. ശത്രുക്കളുടെ എണ്ണവും അസൂയാലുക്കളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടേ വരുന്നു. ഭഗവാൻ ചെന്ന് പറഞ്ഞു ഒരു തവണ, സത്രാജിത്ത് ഇത് നീ അപകടത്തിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇത് കാരണം എന്തെങ്കിലും ദോഷം സംഭവിക്കും. ഇതിനെ എത്രയും പെട്ടെന്ന് ഉഗ്രസേന മഹാരാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണ നിനക്കും അസൂയയാണോ? എങ്ങനെയെങ്കിലും ഇതിനെ പതുക്കെ ഉഗ്രസേന മഹാരാജാവിൻ്റെ കയ്യിൽ മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തട്ടിയെടുക്കാനുള്ള പ്ലാനല്ലേ, ഞാൻ തരൂല്ല. ഭഗവാൻ വിചാരിച്ചു, ഒരു മൂർഖനെ പോയി ഉപദേശിച്ചല്ലോ എന്ന്. അസൂയാലുക്കളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉപദേശിക്കാൻ പാടില്ല.
ഹരിനാമത്തിന്റെ നാമമരാ അപരാധത്തിൽ ഒൻപതാമത്തത്. അസൂയാലുക്കൾക്ക് ഈ അസൂയ ഉള്ളവരെല്ലാം ഒരു ജന്മം പാമ്പായി ജനിക്കും. ആർക്കെങ്കിലും അസൂയ കൂടുതലുണ്ടോ? അസൂയ ഉള്ളവരെല്ലാം ഒരു ജന്മം പാമ്പായി. കാരണം ഈ പ്രപഞ്ചത്തിലെ പാമ്പ് മാത്രമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവജാലം. പശുക്കൾ കൂട്ടമായി പോകും, ഉറുമ്പുകൾ കൂട്ടമായി പോകും, പക്ഷികൾ കൂട്ടമായി, മത്സ്യങ്ങൾ കൂട്ടമായി, മനുഷ്യർ കൂട്ടമായി. പാമ്പിനെ ഒരു 20 പാമ്പ് ട്രെയിൻ ആയിട്ട് പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാമ്പ് ഒറ്റയ്ക്കേ കാണുള്ളൂ. കാരണം അത്രയ്ക്ക് അസൂയ, അത് ഇനി ഒരാളുടെ കൂടെ ചേരൂല, രണ്ട് ദിവസം ഒരുമിച്ചിരിക്കൂല. അങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ട്, ആരെ കൂടെയും ചേരൂല. അവരെല്ലാം ഒരു ജന്മം എന്തായി ജനിക്കും? പാമ്പായി. നാവിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. പാമ്പിന്റെ നാവ് കണ്ടിട്ടില്ലേ? എന്ത് സംസാരിച്ചാലും ഇനി ഒരാളെ വേദനിപ്പിച്ചേ സംസാരിക്കുള്ളൂ. അവരെല്ലാം ഒരു ജന്മം പാമ്പായി ജനിക്കും. എന്ത് വാക്ക് പറഞ്ഞാലും ആരെങ്കിലും വേദനിപ്പിക്കും. സത്രാജിത്തിന് മനസ്സിലായില്ല, ഭഗവാൻ വിട്ടു. സത്രാജിത്തിന്റെ അനുജൻ പറഞ്ഞു, ചേട്ടന്റെ അടുത്ത് ഒരു ദിവസം ഈ ശമന്തകമണി എനിക്ക് തരോ, ഞാൻ കഴുത്തിട്ടിട്ടൊക്കെ നടന്ന്. ഉടനെ സഹോദരന്റെ അടുത്ത് സ്നേഹത്തോടെ എടുത്തു കൊടുത്തു. സത്രാജിത്തിന്റെ അനുജൻ ഈ ശമന്തകമണിയെ കഴുത്തിലിട്ടുകൊണ്ട് കാട്ടിലെല്ലാം ചുറ്റി നടക്ക, ചുറ്റി നടക്കുന്ന ഇതെല്ലാം ഈ ഗുജറാത്തിലാണ് നടന്നത്. ഈ ഭൂപ്രദേശത്ത് സൗരാഷ്ട്രദേശം ഇന്ന് പറയപ്പെടുന്ന കച്ച്, സൗരാഷ്ട്രദേശം, ഇവിടെയൊക്കെയാണ് ഈ ലീലകൾ നടന്നത്. ജുണഗഡ്, സോംനാഥ്, ദ്വാരക, ഡാക്കോർ, ഈ സ്ഥലങ്ങളിലാണ്. അപ്പോ അനുജൻ ഈ ശമന്തകമണി ഇട്ടിട്ട് കാട്ടിലൊക്കെ ചുറ്റാൻ പോയി. അപ്പൊ എന്ത് ചെയ്തു? കാട്ടിൽ ഒരു സിംഹം വന്ന് ഇയാളെ അടിച്ചു കൊന്നു. അനുജനെ അനുജനെ കൊന്നിട്ട് ഇത് വായിൽ ഈ ശമന്തകമണിയെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോഴാ ജാംബവാന്റെ മകൻ വരുന്നത്. ജാംബവാൻ ചിരഞ്ജീവിയാണ്, സത്യയുഗം തൊട്ട് ജീവിക്കുകയാണ്. ആര്? ജാംബവാൻ. വാമനമൂർത്തി അവതരിക്കുമ്പോൾ പെരും പറ കഴുത്തിൽ കെട്ടിക്കൊണ്ട്, പറയറിയാമോ, ഈ പണ്ടൊക്കെ അനൗൺസ്മെന്റിന് പോവില്ലേ ആൾക്കാർ, ഡും 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 ഡും, നാട്ടുകാർക്ക് അറിയിച്ചു കൊള്ളുന്നത് 3 ദിവസം വെള്ളം ഇല്ല, ഡും ഡും, അങ്ങനെയൊക്കെ കഴുത്തി കെട്ടി അറിയി. അന്ന് അങ്ങനെയൊക്കെയാണ് മെസ്സേജ് വരുന്നത്. ഇന്ന് ടിങ് മെസ്സേജ് വരും. അന്ന് ഇവരിങ്ങനെ തട്ടിക്കൊണ്ട് നാട് മൊത്തം ഗ്രാമങ്ങളിൽ ന്യൂസ് കൊടുക്കും. പെരുംപറ, ബൃഹത്വത്, വലിയ പറ. ഇത് ജാംബവാൻ കഴുത്തിൽ കെട്ടിക്കൊണ്ട് 7-14 ലോകത്തിലും ഡും ഡും, അടുത്തത് ഭഗവാൻ ഹരിവാമനായി അവതരിക്കുന്നു ഡും ഡും എന്ന് ലോകം മുഴുവനും അറിയിച്ചിട്ട് പോയി. അപ്പൊ എപ്പ തൊട്ടിരിക്കുകയാണ്? സത്യയുഗം. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൂടെ ലങ്കയ്ക്ക് പോയി. ഇപ്പോ ദ്വാപര 3 യുഗമായിട്ട് ജീവിക്ക. വയസ്സ് എത്ര? അധികം ഒന്നുമില്ല, 16,000,000 വർഷം വയസ്സ് ജാംബവാൻ. ജാംബവാന്റെ മകൻ ഈ സിംഹത്തിൻ്റെ അടുത്ത് പോയി. ഭയങ്കര ശക്തിയാ ജാംബവാന്റെ മകൻ കുഞ്ഞ്. ആ ശമന്തകമണി കഞ്ഞ് ഇഷ്ടപ്പെട്ടു. സിംഹത്തിന് 1 അടി, അത് ചത്തുവിടും അതിൻ്റെ മണി എടുത്തുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ അനുജനെ കാണാനില്ല. സത്രാജിത്ത് പറഞ്ഞു, ഇത് ഭഗവാൻ ചെയ്ത ചതിയാ. കൃഷ്ണ ഭഗവാൻ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നപ്പോ പോലും ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാത്ത എത്രയോ പേരുണ്ടായിരുന്നു. ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു, പൗണ്ഡ്രകൻ, വിഡ്ഢി കുഷ്മാണ്ഡം പൗണ്ഡ്രകൻ. ഈ പൗണ്ഡ്രകൻ ആര് പറഞ്ഞാലും വിശ്വസിക്കും. നമ്മളിലും ചിലരുണ്ട്, പ്രഭു സ്പെഷ്യലാണ്, ആണോ പ്രഭു ഗ്രേറ്റ് ആണ്, ആണോ, എന്തെങ്കിലും സ്തുതിച്ചാങ്ങ് പൊങ്ങിക്കോളും. അങ്ങനെ ചിലരുണ്ട്. തുല്യനിന്ദുതിർമൗനി സന്തുഷ്ടോ ഏനകേന ചിത്. സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരേ മനസ്സോട് ഞാൻ ആരാ എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആൾക്കാർ സ്തുതിക്കുമ്പോൾ അങ്ങനെ പൊങ്ങും. പൗണ്ഡ്രകൻ അങ്ങനെയാ. അപ്പൊ മന്ത്രിമാരെല്ലാം കൂടിയിട്ട് രാജാവിനെ പൊട്ടനാക്കാൻ തീരുമാനിച്ചു പൗണ്ഡ്രകൻ. അപ്പൊ പൗണ്ഡ്രകൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ മന്ത്രിമാർ രഹസ്യമായിട്ട്, നമ്മുടെ രാജാവ് പൗണ്ഡ്രകനാ വാസുദേവൻ, ആ ദ്വാരകയിലുള്ളത് കള്ളനാ, അത് ഭഗവാൻ വാസുദേവനല്ല, നമ്മുടെ രാജാവ് വാസുദേവൻ, അദ്ദേഹം ചെമ്പിൽ 2 കൈ എക്സ്ട്രാ പിടിപ്പിച്ചുകൊണ്ട് നടക്കുക. ആരെ കുറിച്ച് പറയുന്നു? ദ്വാരകയിലുള്ള കൃഷ്ണനെ കുറിച്ച് പറയുക. ഈ പൗണ്ഡ്രകൻ വിചാരിച്ചു, ഞാനിപ്പോ വാസുദേവനായി, ഞാൻ ആയില്ലല്ലോ, സംശയം തോന്നി. പിന്നെ കുറച്ചും കൂടെ നടക്കുന്നു, വേറെ 4 പേര് സംസാരിക്കുന്നു, നമ്മുടെ രാജാവാണ് പൗണ്ഡ്രകൻ, ഇത് വാസുദേവൻ, അദ്ദേഹം ഭഗവാൻ ആയിട്ട് അഭിനയിക്കുന്ന ആളാ വാസുദേവൻ.
പൗണ്ടർ വിചാരിച്ചു, ആണോ ശരിയായിരിക്കും അല്ലേ, കുറേ പേര് സംസാരിക്കുന്നതുകൊണ്ട് ശരിയായിരിക്കും അല്ലേ. കുറച്ചും കൂടെ നടന്നപ്പോൾ അവിടെ ജോലിക്കാരെല്ലാം സംസാരിക്കുന്നു, ജോലിക്കാരെല്ലാം, നമ്മുടെ രാജാവ വാസുദേവൻ. പൗണ്ടരകം വിചാരിച്ച, അതെ ഞാൻ തന്നെയാണ് വാസുദേവൻ, അല്ലെങ്കിൽ ഇത്ര പേർക്ക് തെറ്റ് പറ്റൂലല്ലോ. ഭൗതിക ലോകവും നമ്മളെ ഇങ്ങനെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗണ്ടരകന്റെ മന്ത്രിമാരാണ് കലികാലത്തിൽ മീഡിയയായിട്ടും പേപ്പറായിട്ടും അഡ്വർടൈസ്മെന്റ് ആയിട്ടും ജനിച്ചത്. നമ്മളെല്ലാം വിഡ്ഢി. ഇതുവരെ ഈ ഫോൺ വാങ്ങിച്ചില്ലേ? നിങ്ങളെല്ലാം പ്രാകൃത മനുഷ്യർ, സ്റ്റോൺ ഏജ് കാലത്തുള്ളവരാ. അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ, നമുക്ക് തോന്നും ആണോ ഇത് മാറ്റണോ, ശരിയായിരിക്കും അല്ലെ ഇത്ര പേര് പറയുന്നതുകൊണ്ട് എന്നും പറഞ്ഞ് 50,000 രൂപയുടെ ഫോൺ കളഞ്ഞ് അടുത്ത ഫോൺ വാങ്ങി. പൊട്ടന്മാരെല്ലാം, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കില്ല, ആരെങ്കിലും ഗിഫ്റ്റ് തരും. പൗണ്ടരകൻ ഇങ്ങനെയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ പൗണ്ടരകൻ സ്വയം വാസുദേവനാണെന്ന് വിചാരിച്ചു. ഈ ഭൗതിക ലോകവും അതുപോലെയാ. ചാണക്യൻ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ ഒരു ദിവസം കഴുത്തിൽ പശുക്കിടാവിനെ തൂക്കിയിട്ട് പോവാ. 4 കള്ളന്മാർ വിചാരിച്ചു, ഈ പശുക്കിടാവിനെ എങ്ങനെയെങ്കിലും ഈ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം. ബ്രാഹ്മണൻ കഴുത്തിൽ പശുക്കിടാവിനെ കൊണ്ട്. അപ്പൊ ആദ്യത്തെ കള്ളം പറഞ്ഞു, എന്താ ബ്രാഹ്മണൻ രാവിലെ രാവിലെ കുളിച്ചിട്ട് കഴുത തൂക്കിക്കൊണ്ട് പോകുന്നു? പടാ കഴുതയാ, ഇത് പശുവല്ലേ, ഇങ്ങനെ കണ്ണു കണ്ടൂടെ എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ നടന്നു. കുറച്ചും കൂടെ പോയപ്പോൾ അടുത്ത കള്ളം വന്ന്, ബ്രാഹ്മണ എന്ത് പറ്റി, എന്ത് പറ്റി, കഴുത എന്തിനാ തൂക്കിക്കൊണ്ട് നടക്കണേ? ബ്രാഹ്മണൻ വിചാരിച്ച്, എന്ത് പറ്റി, എല്ലാവർക്കും പശുക്കിടാവിനെ കഴുത കഴുത എന്ന് പറയുന്നു. കുറച്ചും കൂടെ നടപ്പ് 3-ാമത്തെ കള്ളം വന്ന്, അച്ഛോ എനിക്ക് തമാശ ചിരിച്ചിട്ട് വയ്യ, എന്തിനാ കഴുതയത്ത്, കഴുതയാണ്, ഇനി എനിക്ക് വല്ലതും തെറ്റ് പറ്റിയതാണോ? 4-ാമത്തെ കള്ളം പറഞ്ഞു കഴുത എന്ന്. ബ്രാഹ്മണ ഇറക്കി വെച്ചു, കള്ളന്മാർ കൊണ്ടുപോയി. ഈ ലോകത്ത് അതല്ലേ നടക്കുന്നത് ഇല്ലേ? ജനിച്ച ദിവസം തൊട്ട് ഈ ലോകം ഇത് ശരി അത് ശരി ഇത് ശരി ഇതാണ് ഇതാണെന്ന് പറ്റിച്ച് പറ്റിച്ച് ലോകം സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തിനെ നോക്കി നമ്മൾ നമ്മുടെ ആത്മീക ചിന്ത മറന്ന് തെറ്റായ ദിശയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടറേറ്റ് എടുത്തില്ലേ, എഞ്ചിനീയറിംഗ് പഠിച്ചില്ല, ഇത്ര മാർക്ക് ആണോ അതിന്റെ പുറകെ പോകും. 6 സംഖ്യയിൽ ശമ്പളം കിട്ടിയില്ലേ, ആണോ ഇങ്ങനെ ഇങ്ങനെ പോകും. ഇങ്ങനത്തെ വൈഫിനെ കിട്ടിയില്ലേ, അതിന്റെ പുറകെ പോകും. പിന്നെ ഇതിൽ ഒന്നില് സുഖം കിട്ടിയില്ലല്ലോ, അതല്ലേ ആദ്യമേ പറഞ്ഞത്. ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പൂർണ്ണമാകുള്ളൂ. വിദ്യാഭ്യാസം 1 പൂജ്യം, ആരോഗ്യം ഇനിയൊരു പൂജ്യം, പേരും പ്രശംസയും ഇനിയൊരു പൂജ്യം, സമ്പത്ത് ഇനിയൊരു പൂജ്യം. കൃഷ്ണനാകുന്ന 1 വന്നാലേ ഈ എല്ലാ പൂജ്യങ്ങൾക്കും വാല്യൂ ഉണ്ട് ഇല്ലേ? ഈ 1 എടുത്ത് എത്ര പൂജ്യം ഉണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഭഗവാൻ ജീവിതത്തിൽ വേണം. അപ്പൊ പൗണ്ടരകൻ എന്ത് ചെയ്തു, ഒരു കത്തയച്ചു കൃഷ്ണന്. എന്താണ്, ഹേ കള്ള റണച്ചോർ, നീയല്ല വാസുദേവൻ, ഞാനാണ് വാസുദേവൻ. ആ സമയം കൊണ്ട് തന്നെ പൗണ്ടരകൻ ചെമ്പിൽ 2 കൈയും കൂടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. 1 ചക്രം, 1 ശംഖ്, 4 കൈയും ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കാം. എല്ലാവരും വാസുദേവായ നമഹ പൗണ്ടരകനും. പൗണ്ടരകൻ വിചാരിച്ചു തുടങ്ങി, ഞാൻ ഓൾറെഡി വാസുദേവനാണ്. അഹം എന്ന ഭാവം നമ്മളിലും ഉണ്ട്, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഞാൻ പറയുന്നത് പോലെ കേട്ടനുസരിച്ച് ജീവിക്കണം, മറ്റുള്ളവരെല്ലാം എൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം. സിദ്ധ അഹം, ഭോക്ത അഹം, ഈശ്വര അഹം. അഹം എന്ന ഭാവം നമുക്കുണ്ടോ ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. പൗണ്ടരകന് ഹോൾസെയിലുണ്ടായിരുന്നു. ഒരു കത്തയച്ചു ഭഗവാൻ. ഈ കത്തും വായിച്ചിട്ട് ചിരിയോടെ ചിരി ബലരാമൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്. അത് ഇത് മാത്രല്ല, കത്തയച്ചിട്ട് എന്താ പറഞ്ഞത്, ഹേ കള്ള, നിന്റെ കയ്യിലുള്ള ചക്രവും കഥയെല്ലാം തിരിച്ചു തരാൻ പറഞ്ഞു. ബലരാമൻ പറഞ്ഞു, ആ സുദർശന ചക്രത്തിന് തിരിച്ചു കൊടുക്കാൻ. സുദർശന ചക്രം ദ്വാരകയിലിരുന്ന് സൂര്യകോട്ടി സമപ്രഭാ, 1000 കോടി സൂര്യന്മാർ ഒരുമിച്ച് വരുന്ന തേജസ്സ, ഇതിൻ്റെ സുദർശന ചക്രം. അത് നേരെ പോയി പൗണ്ടരകന്റെ എക്സ്ട്രാ കയ്യും തലയും എല്ലാം കൂടെ വെട്ടിയെടുത്തുകൊണ്ട് പോയി. റൈറ്റ്, അഹം എന്ന ഭാവം. പക്ഷെ സത്രാജിത്ത് ഇതിനൊന്നും മനസ്സിലായില്ല. സത്രാജിത്ത് ആരെ പഴിചൊല്ലി? കൃഷ്ണഭഗവാനെ പഴിചൊല്ലി. കൃഷ്ണഭഗവാനെ പഴിചൊല്ലി. ഭഗവാൻ അസൂയ കൊണ്ടാ എൻ്റെ സഹോദരനെ എന്തോ ചെയ്തത്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, ഈ കളങ്കത്തിനെ മാറ്റണം, ഈ കളങ്കത്തിനെ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ശരിയായ ഉത്തരം കണ്ടുപിടിച്ചെടുത്തു. കണ്ടുപിടിച്ച് സത്രാജിത്ത് മാപ്പ് ചോദിച്ച്
വിവാഹം ചെയ്തു കൊടുത്തു സത്യഭാമയൻ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഈ സ്ഥലത്തൊക്കെ വരുമ്പോൾ ലീലകളെല്ലാം ഓർത്ത് നാമജപം ജപിച്ച് നമുക്ക് എന്താ പറയുക, ഈ ലൈഫ് തന്നെ നമുക്ക് സക്സസ്ഫുൾ ആക്കണം. ഹരേ കൃഷ്ണ. ദ്വാരകധീശ് ഭഗവാൻ കീ, ശ്രീല പ്രഭുപാദ് കീ. ഇനി